നമസ്കാരം. പ്രതാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഈ മൺചട്ടിയിലേക്ക് അര കിലോ ഉരുക്ക് പയർ ഒരുക്കിയെടുത്ത് ചേർക്കാം. 3 പച്ചമുളക് 2 കീറി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കറിവേപ്പില, ആവശ്യത്തിന് കല്ലുപ്പ്, ഇത് വേവാനാവശ്യമായ വെള്ളം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ചാറുകറി അല്ല, ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പകുതി കൂടുതൽ വേവാകുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പയർ പകുതി കൂടുതൽ വേവായിട്ടുണ്ട്. അതിലേക്ക് ഒരു 150 ഗ്രാം കപ്പളങ്ങ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അത് ചേർക്കാം. ഒരു 150 ഗ്രാം നേന്ത്രക്കായ ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും ചേർക്കാം. നിങ്ങളിത് വേവിക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ ചിരക്കിയത് ജാറിലേക്ക് ചേർക്കാം. അതോടൊപ്പം ഒരു 7 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അരയാനാവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ചാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഞാനൊരു അല്പം കുഴമ്പ ഭാഗത്തിനാട്ടോ എടുക്കുന്നത്, ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാലൊരു കുറുകിയ ഭാഗത്തിനാണ്. ഇതിവിടെ കിടന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് കഴിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം കേട്ടോ. 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 3 ചെറുപുള്ളി വട്ടത്തിൽ എരിഞ്ഞത്, 3 പച്ചമുളക്, ഇപ്പം കറിവേപ്പില, ഉള്ളിമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. കത്തി വേവിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചാറ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പർ, എന്താ രുചി! അപ്പോൾ അത് ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം. ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ.